അന്ന് തൊട്ട് ഇന്ന് വരെ എത്രയോ സിനിമകൾ ചെയ്തു, ഡിഫറെന്റ് ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ആയിരുന്നു, എല്ലാം ഉണ്ട്, ഇഷ്ടപ്പെട്ട കുറേ എണ്ണം ഉണ്ട് കേട്ടോ. ഞാൻ ഇത് മാത്രമല്ല പറയണം, ഒത്തിരി നല്ല ക്യാരക്ടേഴ്സ് ഉണ്ട്. പക്ഷെ പെട്ടെന്ന് പറയാൻ പറയുമ്പോൾ എപ്പോഴും മനസ്സിൽ ആദ്യം വരുന്നത് ഇന്നലെ ഡോക്ടർ നരേന്ദ്രനാണ് ആദ്യം വരുന്നത്. ശരിയാണ്, എല്ലാവർക്കും അത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സിനിമ തന്നെയായിരുന്നു. ക്യാരക്ടേഴ്സ് എല്ലാരും നമ്മൾ അബ്സോർബ് ചെയ്തു മനസ്സിലേക്ക്. പിന്നെ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാ സിനിമയിലെ ചേട്ടന്റെ? എപ്പോഴും എല്ലാരും പാടും, ഞാൻ പോലും പാട്ട്. അധികം വലിയ പാട്ടൊന്നും അറിയില്ലെങ്കിലും ഒത്തിരി സോങ്സ്. ഏട്ടന് ഞാൻ പറയട്ടെ, ഏട്ടന് നല്ല ഭാഗ്യമുണ്ട്, നല്ല നല്ല സോങ്സിൽ അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന പോലെ എല്ലാവർക്കും മൂളി പാട്ട് പാടാൻ പറ്റുന്ന കുറേ, ഇപ്പം മലയാളത്തിൽ കുറെ പാട്ടുകളില്ലേ, അതില് മിക്കതിലും ഞാൻ നോക്കുമ്പോ ആ ഇത് ഏട്ടനാണല്ലോ അഭിനയിച്ചിരിക്കുന്നത് അല്ലേ, എത്രയോ ജന്മമായി, മറന്നിട്ടും എന്തിനോ, പിന്നെ അങ്ങനെ കൊറേ ഉണ്ട്. പെട്ടെന്ന് ചോദിക്കുമ്പോ പറയാൻ പറ്റില്ല, പക്ഷെ കൊറേ ഉണ്ട്. ചേച്ചി ആകെ ഒരു സിനിമയിലല്ലേ പാടിയിട്ടുള്ളൂ? പാടിയത് രണ്ടെണ്ണാണ് പാടിയിട്ടുള്ളത്. ഒന്ന് വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോ ചൈൽഡ് വോയിസിൽ നിന്ന് പാടിയിട്ടുണ്ട്, പിന്നെ ശ്രീകുട്ടൻ ചേട്ടന്റെ കൂടെ. അതാണ്, അതാണ് എനിക്ക് ഓർമ്മയുള്ളത്, അത് ഒരെണ്ണം പാടിയിട്ടുണ്ട്. അതും എല്ലാം ചെറിയതായിരിക്കുമ്പോ തന്നെയാണ് പാടിയത്. എന്ത് ഈസി ആയിട്ട് വേണമെങ്കിൽ പാടാല്ലേ? എന്തുകൊണ്ട് പാടാതിരുന്നേ? പാടാതെ മനഃപൂർവ്വം ഇരുന്നു എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ ആയപ്പോൾ തന്നെ കല്യാണം കഴിഞ്ഞു, പിന്നെ ആ വർഷം കഴിഞ്ഞപ്പോൾ തന്നെ മോളായി, അപ്പോഴേക്ക് തേർഡ് ഇയർ ആയി. എന്നിട്ട് ആ മോളെയൊക്കെ നോക്കി ആ ഒരു സാഹചര്യത്തിൽ പഠിത്തം അത്ര അങ്ങോട്ട് ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞാണ് സത്യം. അപ്പം പാട്ട് പഠിക്കാനും അങ്ങ് വിട്ടു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഇയർ തന്നെ ആയിരുന്നു ഞങ്ങളുടെ ആക്സിഡന്റ് അറിയാറ്റ്. അപ്പൊ പിന്നെ അത് കഴിഞ്ഞ് ഞാനും കംപ്ലീറ്റ് ബെഡ്റൂം പോലെ ആയിരുന്നു കുറെ നാള്. പിന്നെ അങ്ങനെ അങ്ങനെ ഓരോരോ സാഹചര്യമാണല്ലോ മനുഷ്യർക്ക്. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ കുട്ടികളൊക്കെ ആയി, എല്ലാരും അടുത്തടുത്താണ്, നാലുപേരെ വളർത്തേണ്ടി വന്നു. അപ്പം ഒരു ഏകദേശം ഒരു 15 years എന്ന് പറയാം. പറയുമ്പം എളുപ്പത്തിൽ പറയാമെങ്കിൽ ഇവരെ എല്ലാരെയും അമ്മമാർക്കറിയാമല്ലോ, കുഞ്ഞുങ്ങളെ വളർത്തി കൊണ്ടുവന്ന് ഇത്ര ആക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അങ്ങനെ അങ്ങനെ ഓരോരോ കാര്യം കൊണ്ട് പോയതാണ്. പിന്നെ അത്രയും ഡിറ്റർമിൻഡ് ആയിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം, കാരണം ഇതെല്ലാം ഉണ്ടെങ്കിലും പാടുന്നവരുണ്ടല്ലോ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് മതി എന്നങ്ങ് വെച്ചു, അതാണ് ഒരു കാര്യം. പിന്നെ ഇപ്പോഴാണ് എല്ലാം ഒന്ന് കുട്ടികളൊക്കെ കോളേജൊക്കെ ആയപ്പോഴേ നമുക്ക് കുറച്ചും കൂടെ സമയം കിട്ടും. അപ്പോഴാണ് ചേച്ചിയുടെ ഡെയിലി റുട്ടീൻ എങ്ങനെയാണ്? ഒരു ദിവസം തുടങ്ങുന്നതൊക്കെ എങ്ങനെയാണ്? എനിക്ക് ഇങ്ങനെ കൃത്യമായ റുട്ടീൻ എന്ന് പറഞ്ഞൊരു സംഭവമില്ല. ഏട്ടൻ വീട്ടിലുണ്ടെങ്കിൽ നല്ല തിരക്കായിരിക്കും, എപ്പോഴും ആരെങ്കിലും ഒക്കെ കാണാനും അങ്ങനെയൊക്കെ ഉണ്ടാവും. വേറൊരു രീതിയാണ്. അതെ അതെ. ശരിക്കും പറഞ്ഞാൽ എം പി ആയിരിക്കുന്നതാണോ അതോ ആക്ടർ ആയിരിക്കുന്നതാണോ ചേച്ചിക്ക് ഇഷ്ടം? അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം ഏട്ടന് അതൊരു രണ്ടും പാഷൻ എന്ന് വേണമെങ്കിൽ പറയാം. എം പി എന്നുള്ളത് ഒരു ഒഫീഷ്യൽ ഇതുണ്ടായിരുന്നു, അതുകൊണ്ട് അതിന്റെ രീതിയിൽ ചെയ്തു. അതിലിരിക്കുമ്പോ തന്നെ ഏട്ടൻ പേഴ്സണലായിട്ടാണല്ലോ കൂടുതലും ചെയ്യുന്നത്. അപ്പം അങ്ങനെ രീതിയിൽ ബിസി ആയിരുന്നു. സിനിമ വരുമ്പം സിനിമ ഒരു ലൊക്കേഷനിൽ പോയി കുറെ ദിവസത്തേക്ക് ഒരുമിച്ച് നിൽക്കണം, അങ്ങനെയുള്ളൊരു വ്യത്യാസം. കുട്ടികളൊക്കെ വന്ന സമയത്ത് അങ്ങനെ ആയിരുന്നു, ഇടയ്ക്ക് വരും, ഇപ്പൊ ഒരു അതിന്റെ ഒരു 20 days അല്ലെങ്കിൽ 30 days അങ്ങനെ, ചിലപ്പോ ഇടയ്ക്ക് ഒരു ദിവസം വരാൻ പറ്റും. അങ്ങനെ എല്ലാം ഡിഫറെന്റ് ആണ്, ഇടയ്ക്കിടയ്ക്കേ വരാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ ഓർത്ത് എന്താണെന്ന് വെച്ചാൽ, ഒരു ഇന്റർവ്യൂവിൽ ചേട്ടൻ പറയുന്നതായിട്ട്, അതായത് ഇങ്ങനെ ആൾക്കാരിങ്ങനെ ചോദിക്കും, ചേട്ടൻ ഇങ്ങനെ ദാനശീലനാണല്ലോ, കയ്യിലിരിക്കുന്നതും കൂടെ, എന്തുകൊണ്ടാണ് രാധിക ചേച്ചി ഒന്ന് പിടിച്ചു നിർത്താത്തതെന്ന്? അത് രണ്ട് അങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ കാര്യമെന്ന് പറയാൻ മാത്രമൊന്നുമില്ല. ഏട്ടന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ഈ സഹായിക്കുക, അറിഞ്ഞ ചെയ്യുക എന്നുള്ളത്. ഏട്ടന് സ്വന്തമായി സമ്പാദിക്കുന്നതാണ്. ഏട്ടൻ തന്നെ പല ഇന്റർവ്യൂവിലും ഒക്കെ പറഞ്ഞു, ഞങ്ങൾക്ക് ബിസിനസ്സോ കാര്യങ്ങളോ വേറെ ഒന്നുമില്ല. അപ്പൊ ഏട്ടൻ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്നതിൽ നിന്ന് തന്നെയാണ് ഈ കൊടുക്കുന്നതെല്ലാം. അത് ഏട്ടന് സന്തോഷമാണ്. പിന്നെ എനിക്കും അത് കൊടുത്തുകൂടാന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. എനിക്ക് കൊടുക്കുന്നതിനോട് യാതൊരു എതിർപ്പും ഉള്ള ആളല്ല. പിന്നെ ചില സമയങ്ങളിൽ ഇപ്പം നമ്മളിത് ഈ ഒരു ഏണിംഗ് വെച്ച് ജീവിക്കുന്ന ആൾക്കാരാണല്ലോ, കുട്ടികളുടെ പഠിത്തമുണ്ട്, വേറെ പല പല കാര്യങ്ങൾ, വീട്ടിലെ തന്നെയാണെങ്കിലും സ്റ്റാഫും ഒക്കെ ഇല്ലേ. ചില സമയങ്ങളിൽ ഞങ്ങൾക്കും ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട്. പക്ഷെ ആ സമയത്തും ഏട്ടന് എങ്ങനെയെങ്കിലും ഈ കൊടുക്കുന്നത് അധികം ഞാൻ ചിലപ്പോൾ ചെയ്ത് വന്നിരുന്ന പോലെ പറ്റിയില്ലെങ്കിലും അപ്പോഴും ചെയ്തിട്ടുണ്ട്.
അപ്പൊ മാത്രമേ ഉള്ളൂ ചിലപ്പോ ഒരു വിഷമം ഉള്ളിൽ ചിലപ്പോ തോന്നിയിട്ടുണ്ട് എന്നുള്ള സത്യമാണ്. പക്ഷെ എന്നാലും ഏട്ടനത് സന്തോഷം കൊടുക്കുന്നു, പിന്നെ എല്ലാം ഭഗവാൻ കാണുന്നു എന്നുള്ള ഒരൊറ്റ ചെയ്യുന്നത് നമ്മുടെ മക്കൾക്ക് കിട്ടുമെന്ന് പറയാറില്ലേ, നമ്മുടെ അപ്പൂപ്പന്മാരും അല്ലെങ്കിൽ അമ്മമാരും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കണ അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ എന്തെങ്കിലും നല്ല പുണ്യപ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഗുണങ്ങൾ നമ്മുടെ മക്കൾക്ക് കിട്ടും. നല്ലൊരു ഭാര്യ കിട്ടിയതാണ് വിജയം കേട്ടോ. ഒരു ഭാര്യയാണല്ലോ ഞാനും, അപ്പൊ എനിക്ക് എങ്ങനെ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഭാര്യയാണ് എന്റെ കരുത്ത് എന്ന് ജസ്റ്റ് പറയട്ടെ. ഭയങ്കര സന്തോഷം ചേച്ചി കണ്ടതിൽ. പക്ഷെ എനിക്ക് അതെ എനിക്കൊരു പാട്ട് പാടി തന്നെ എന്തായാലും ചേട്ടന്റെ സിനിമയിലെ രണ്ടുപേര് പ്ലീസ് അങ്ങോട്ട് പോയി പാടി. കൺഫ്യൂഷൻ എന്തറിയോ, കൺഫ്യൂഷൻ തീർക്കണമേ, ഞാൻ റീലില്ല, അത് പിന്നെ ഞാൻ റീൽസ് ഇട്ടതായി കേട്ടോ. ചേട്ടനെ എല്ലാരും കൂടെ നിർത്തി നിർത്തി റീൽസ് ഇട്ടുണ്ട്. അപ്പൊ ഒരു പാട്ട്, ഏറ്റവും ഇഷ്ടമുള്ള ചേട്ടന്റെ സിനിമയിലെ ഒരു പാട്ട്. കൊറേ പാട്ടുകൾ ഇഷ്ടമാണ് കേട്ടോ, പറയുമ്പോ ഭയങ്കര കൺഫ്യൂഷൻ ആണ്. കൊറേ നാളുകൂടി പാടുന്നതായിരിക്കുമല്ലോ അല്ലേ. മറന്നിട്ടുമെന്നിനോ മനസ്സിൽ തുളുമ്പുന്നു മൗനാനുരാഗത്തിൻ ലോലഭാവം. മറന്നിട്ടുമെന്നിനോ മനസ്സിൽ തുളുമ്പുന്നു മൗനാനുരാഗത്തിൻ ലോലഭാവം. വാവ്, അനുരാഗം, അത് കുഴപ്പമില്ല ചേച്ചി, സന്തോഷം കൊണ്ടിട്ടല്ലേ അല്ലേ. നമ്മളെല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ചേട്ടൻ ഈ സമയത്തും ഇന്റർവ്യൂസ് കാര്യങ്ങളിലൊക്കെയാണ്. അപ്പൊ അല്ല, ഭയങ്കര സന്തോഷം പാപ്പനെ നിങ്ങൾ ഏറ്റെടുത്തതിലും അതിന്റെ പി ആർ ഒ വർക്ക് ചെയ്യാനായിട്ട് എനിക്ക് പറ്റി. അതിലും എനിക്ക് സന്തോഷം, എന്റെ സ്വന്തം ചേട്ടനാണ്, സ്വന്തം ചേച്ചിയാണ്, സ്വന്തം ഫാമിലിയാണ്, ഗൂഗിളും ഒക്കെ ആണെങ്കിലും ഭയങ്കര സ്നേഹമാണ് ഞങ്ങൾ തമ്മില്. അപ്പൊ എല്ലാവിധ ആശംസകളും ചേച്ചി. ഇനിയും നമ്മുടെ ചേട്ടൻ ഇനിയും ഒത്തിരി ഒത്തിരി പടങ്ങൾ കിട്ടട്ടെ അല്ലേ. എല്ലാവരുടെയും ലൈനപ്പ് ചെയ്ത് വരുന്നുണ്ട് പടങ്ങൾ എന്ന് മാത്രം പറയുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്.